എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോസഫ് അന്നംകുട്ടി ജോസ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. April 24 ഇന്ന് സച്ചിൻ്റെ ജന്മദിനമാണ്. നമ്മളെപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ടല്ലോ, ഡിവൈഡഡ് ബൈ റിലീജിയൻസ് യുണൈറ്റഡ് ബൈ എ സിംഗിൾ മാൻ, സച്ചിൻ ടെണ്ടുൽക്കർ. നമ്മൾ April 24 സ്ഥിരം ചെയ്യുന്ന ചില കാര്യങ്ങൾ, സച്ചിൻ്റെ പടം ഡി പി ആയിട്ട് ഇടുന്നു, വാട്സാപ്പിലും സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നു. സച്ചിൻ എന്ന മനുഷ്യനോടുള്ള സ്നേഹം നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ജന്മദിനത്തിൽ വേണമെങ്കിൽ കാര്യങ്ങളൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് തോന്നുന്നു. ഒരുപാട് മെഡിറ്റേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. സച്ചിൻ്റെ വിടവാങ്ങൽ പ്രസംഗം, 24 ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിച്ച് ആ മനുഷ്യൻ പടിയിറങ്ങിയ ദിവസം അദ്ദേഹം പറഞ്ഞ സ്പീച്ച് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഒന്ന് പോയി കേൾക്കുന്നത് നന്നായിരിക്കും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കരുതുന്നത് പോലെ അത്ര നല്ലൊരു പയ്യനൊന്നും ആയിരുന്നില്ല ഞാൻ. ഐ വാസ് എ വെരി മിസ്ചീവിയസ് ബോയ്. എന്നെ ഓർത്ത് എൻ്റെ അമ്മ ഒരുപാട് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ഒന്നും പഠിക്കില്ലായിരുന്നു. ഒന്ന് പറയാൻ രണ്ടാം മകനെ ക്രിക്കറ്റ് കളിക്കാൻ പോകും, അയൽവക്കത്തെ വീടുകളിലെ ജനല ചെടിച്ചട്ടി പൊട്ടിക്കുന്നു. വീട്ടുകാർ പറയുന്ന ഒരിക്കലും അനുസരിക്കില്ല, ക്രിക്കറ്റ് ക്രിക്കറ്റ് ക്രിക്കറ്റ്, ഇതായിരുന്നു ആഗ്രഹം. പിന്നെ എങ്ങനെയാണ് സച്ചിൻ്റെ ജീവിതം മാറിയത്? ഒരിക്കൽ സച്ചിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി പറഞ്ഞൊരു വാചകമാണ്, മോനെ സച്ചിൻ, നിനക്കൊരു ക്രിക്കറ്റ് കളിക്കാരനാവാനാണ് ആഗ്രഹമെങ്കിൽ നിൻ്റെ അച്ഛനമ്മയും കൂടിയുണ്ട്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തെ ഏതൊരു കാലത്തും സച്ചിൻ ടെണ്ടുൽക്കർ മഹാനായൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു എന്ന് ഈ ലോകം പറഞ്ഞ് കേൾക്കുന്നതിനേക്കാൾ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും അഭിമാനവും സന്തോഷവും സച്ചിൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് ഈ ലോകം പറഞ്ഞ് കേൾക്കുന്നതിലാണെന്ന്. ആ വാചകമാണ് സച്ചിൻ്റെ ജീവിതത്തെ ചെറുതായി തിരിച്ചു വിട്ടതെന്നൊക്കെ ആ മനുഷ്യൻ പറയുന്നുണ്ട്. നമുക്കറിയാം 24 അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചു. ഇന്ന് വരെ വലിയ വിവാദങ്ങളിലോ പ്രശ്നങ്ങളോ അദ്ദേഹം ചെന്ന് പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കൽ പോലും ഒരാളോട് ദേഷ്യപ്പെട്ട് പെരുമാറി നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എത്രയോ തവണ നമ്മൾ സ്ക്രീനിൽ കണ്ടേണു. മെൽബണിൽ വെച്ച് ഓസ്ട്രേലിയയുമായിട്ട് മാച്ച് നടക്കുന്ന സമയത്ത് ബ്രെറ്റ്ലി എന്ന് പറയുന്ന അവരുടെ ഫാസ്റ്റ് ബോളർ ബീമർ എന്ന് പറയുന്ന ബോളറിഞ്ഞു. ബീമർ എന്ന് പറഞ്ഞാൽ ഫുൾ ടോസ് ഹൈ സ്പീഡിൽ വന്ന് ഇത്രയും ഹൈറ്റിൽ വരുന്നതാണ്. സച്ചിൻ്റെ തോളത്താണ് അത് കൊണ്ടത്. 137 km/h സ്പീഡായിരുന്നു അത്. തോളത്ത് കൊണ്ടപ്പോൾ കമൻറ്റേറ്റർ പറഞ്ഞത് ദാറ്റ്സ് എ നാസ്റ്റി ബോൾ, ഒരാളുടെ ജീവൻ വരെ എടുക്കാൻ അത്രയും പവർഫുള്ളായിട്ടുള്ള ബോളായിരുന്നു അതെന്ന് പറഞ്ഞു. ആ ബോൾ കൊണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിൻ ചെയ്ത് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴും അദ്ദേഹം യൂഷ്വലി കാണിക്കുന്നോണം തലയ്ക്ക് ഇങ്ങനെ ആട്ടി. ബ്രെറ്റ്ലി വന്നിങ്ങനെ ഐ എം സോറി എന്ന് പറഞ്ഞപ്പോൾ ബ്രെറ്റ്ലി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത് ഇറ്റ് ഹാപ്പൻസ്, ഗോ ആൻഡ് ബോൾ എന്നാണ്. ഇതേ ബീമേഴ്സ് കൊണ്ടിട്ട് ഒരുപാട് ക്രിക്കറ്റ് കളിക്കാർ തിരിച്ച് തല്ലാൻ പോയ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്. ഈ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അതാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ ഈ കൊച്ചി ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ വരുമ്പോൾ എല്ലാവരും സച്ചിൻ സച്ചിൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ്. എങ്ങനെയാണ് സ്നേഹം ഉണ്ടായത്? ക്രിക്കറ്റിന് അദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷൻസ് മാത്രമല്ല, ഹി വാസ് ഹംബിൾ, എപ്പോഴും വളരെ ഹംബിളായിരുന്നു. മറുപടി കൊടുത്തത് മുഴുവൻ സ്വന്തം സക്സസ് കൊണ്ടാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഫൈനലിൽ കൊച്ചി നമ്മുടെ സ്വന്തം ഗ്രൗണ്ടിൽ തോറ്റു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര നിരാശയായി. നമുക്ക് നിരാശയായി, ടീം അംഗങ്ങൾക്ക് നിരാശയായി. അവരെ കാണാൻ വേണ്ടി ഒരു ചെറിയ വലിയ മനുഷ്യൻ ചെന്നു, സച്ചിനാണ്. സച്ചിൻ അവരോട് പറഞ്ഞൊരു കാര്യം, മക്കളെ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് 24 ഞാൻ ക്രിക്കറ്റ് കളിച്ചു, പക്ഷേ ഒരു വേൾഡ് കപ്പ് കിട്ടാൻ വേണ്ടി എനിക്ക് 20 കാത്തിരിക്കേണ്ടി വന്നു. ഓൾവേസ് ഗിവ് യുവർ ബെസ്റ്റ് ആൻഡ് വെയിറ്റ് ഫോർ ഗുഡ് റിസൾട്ട്സ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടാണ് മനുഷ്യൻ പോയത്. സച്ചിൻ്റെ ജന്മദിനത്തിൽ നമ്മളിങ്ങനെ ഓരോ അദ്ദേഹത്തെ സ്നേഹിക്കുക ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു 5 കണ്ണടച്ച് ഈ മനുഷ്യനെ ധ്യാനിക്കുന്നതല്ലാണ്. ഇത്രയും വലിയൊരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു, ജീവിക്കുന്നു, നമുക്കെല്ലാം പ്രിയപ്പെട്ടവനായി മാറുന്നു. അതിൻ്റെ അപ്പുറത്തോട്ടായിട്ട് ഈ മനുഷ്യനിൽ നിന്ന് നമ്മുടെ ലൈഫിലേക്ക് എടുക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ളവരെ കൊണ്ട് നല്ല എന്ന് പറയിപ്പിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുമെന്നുള്ളൂ. നല്ല അധ്യാപകൻ, നല്ല വിദ്യാർത്ഥി, നല്ല മകൻ, നല്ല കൂട്ടുകാരൻ, ഈ നല്ല എന്ന് പറയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ചീത്ത എന്ന് പറയിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 24 നല്ല എന്ന് പറയിപ്പിച്ചൊരു മനുഷ്യൻ്റെ ജന്മദിനമാണെന്ന്. ഡിയർ സച്ചിൻ ടെണ്ടുൽക്കർ, വിഷിംഗ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഇത് നിങ്ങൾ കാണില്ല എന്നൊക്കെ അറിയാം, പക്ഷേ സച്ചിൻ എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ മറ്റൊരു ആംഗിൾ ആളുകളോട് പറയണമെന്നുണ്ടായിരുന്നു. ബാറ്റ് കൊണ്ട് നിങ്ങൾ ഇൻസ്പയർ ചെയ്തതുപോലെ നിങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്യട്ടെ. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ.